വീട്ടിലെപ്പോഴും സുലഭമായ മൂന്ന് ഐറ്റം വെച്ച് നമുക്കൊരു ചിക്കൻ ഇത്രയും കിടിലായിട്ട് കിടിലായിട്ടുണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ ഞാൻ ഇന്നീ ചിക്കൻ അങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ അവസാനം വരെ കണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ നോക്കും കൂടി വേണം കേട്ടോ ഒരു മിക്സിയുടെ ജാർ ജാറെടുത്തതിന് ശേഷം കുറച്ച് കാന്താരി മുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂണും രണ്ട് പച്ചമുളകും ഒരു തക്കാളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കാന്താരി മുളക് കുറച്ചായതുകൊണ്ടാണ് രണ്ട് പച്ചമുളക് ചേർത്തിട്ടുള്ളത് കേട്ടോ തക്കാളി ആവശ്യത്തിന് വേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായി അരച്ചു കൊണ്ടുവരാം ഒരു കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചിക്കനും നമ്മൾ അരച്ച് വെച്ച മസാലയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇനി ആ ചട്ടിയിൽ കിടന്ന് നന്നായി ഗ്രേവി വറ്റി വരട്ടെട്ടോ ഇതിലേക്ക് ഞാനൊരു ക്യാപ്സിക്കോം ഒരു പത്തല്ലി വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട് ചേർക്കണം എന്നൊരു നിർബന്ധമില്ല ഈ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് തന്നെ ഇത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ വെളുത്തുള്ളിയും ക്യാപ്സിക്കവും നിങ്ങൾ ചേർക്കണം എന്നൊരു നിർബന്ധമില്ല കേട്ടോ വീട്ടിൽ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനത് ചേർത്തിട്ടുള്ളത് ഇങ്ങനെ കഴുന്ന ഇത് നല്ല ഡ്രൈ റോസ്റ്റായി വരണം കേട്ടോ നല്ല പൊരിച്ച ഒരു കളറിലേക്ക് ഇത് മാറി വരും ഇതിങ്ങനെ ഫ്രൈ ആയി ഫ്രൈ ആയിട്ട് കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് വന്നിട്ടുള്ളത് ഇപ്പം എണ്ണൊക്കെ തെളിഞ്ഞ് വെളുത്തുള്ളിയൊക്കെ നന്നായി വെന്ത് നമ്മുടെ ചിക്കനൊക്കെ നല്ല മുരുമുരാനായിട്ടുണ്ട് ഇനി ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കണോ വെറുതെ കഴിക്കണോ ചോറിൻ്റെ കൂടെ കഴിക്കണോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഇതുപോലെ അടിപൊളി വീഡിയോസായിട്ട് ഇനിയും വരുന്നതാണ് ചാനൽ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക താങ്ക് യു ടേക്ക് കെയർ ബ